നമ്മൾ പുതിയൊരു യാത്ര തുടങ്ങി. പുതിയൊരു യാത്ര തുടങ്ങിയെന്ന് പറയാൻ നേരത്ത് കണ്ടിന്യൂസ് ആയിട്ടുള്ള യാത്രയല്ല, നമ്മളൊരു പുതിയൊരു യാത്ര തുടങ്ങി. ഡെയിലി വ്ളോഗും കാര്യങ്ങളൊക്കെ കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് നിർത്തിവെച്ചൊക്കെയായിരുന്നു. നമ്മൾ രാവിലെ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. നമ്മൾ പോകുന്നത് ധനുഷ്കോടിയിലേക്കാണ്. രാവിലെ 4 മണിക്ക് ഇറങ്ങി നെടുങ്കണ്ടം വഴി കമ്പമേട്ട് കമ്പത്തേക്ക് നമ്മൾ എത്താൻ പോകുന്നു. ആ യാത്രയിലാണ് ഇത്ര നേരം വേറെ പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ലാത്ത കാരണം കൊണ്ട് ഷൂട്ട് ചെയ്തില്ല. രാമക്കൽമേട് കയറി, അതിൻ്റെ ചെറിയ വിഷ്വൽസ് ഇതിനൊപ്പം കാണിക്കാം. ഇത്രയും അത് കഴിഞ്ഞ് നമ്മൾ നേരെ കമ്പത്തേക്കാണ് പോകുന്നത്. അവിടെ ഓടി എത്തുന്നത് എങ്ങനെ അനുസരിച്ചിട്ട് ബാക്കി പ്ലാനുകളും കാര്യങ്ങളും. അപ്പോൾ വെൽക്കം ടു മാഡ് ട്രാവലർ. ഞങ്ങളിപ്പോൾ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നിന്നാണ്. ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചിട്ടും ഡേഞ്ചറസ് പ്ലേസിൽ കൂടെയൊക്കെ പോകുന്നത്. കുറേ വീടുകളുണ്ടല്ലോ, പിടിച്ചവർക്കാരും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വഴികളും കാര്യങ്ങളും. നമ്മളിപ്പോൾ കേരളം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ നമുക്ക് ഹെൽമെറ്റിനകത്ത് ദൂരം ഉണ്ടോ നല്ല വൈറ്റ് പെയിൻ്റ് അടിച്ച് കുറേ ഒരു ടൗൺ. നമ്മൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കമ്പം ടൗണാണെന്ന് തോന്നുന്നു അത് കണ്ടിട്ട്. കമ്പത്ത് നമ്മൾ നേരെ പോകുന്നത് മധുരയ്ക്കാട്ടോ. മധുരയ്ക്ക് ഇതേപോലെ സൈൻ ബോർഡൊക്കെ 122 കിലോമീറ്ററാണ് പോകുന്നത്. മധുര വരെ നമ്മളിന്ന് എത്തിയിട്ട് അവിടെ നിന്ന് എങ്ങനെ സമയം കാര്യങ്ങൾ എങ്ങനെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ബാക്കി പ്ലാനിങ്ങുകളൊക്കെ ചെയ്യുന്നുള്ളൂ. ഏതായാലും നമ്മുടെ യാത്ര ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിലേക്ക്. പണ്ടല്ല ഈ കഴിഞ്ഞ ടൈമിൽ വന്നിട്ട് എനിക്ക് ഇവിടെ നിന്ന് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. കമ്പം തേനി ഭാഗത്തുനിന്ന് വന്നിട്ട് വീഡിയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എന്താ പറയുക, നമുക്ക് നമ്മുടെ ക്യാമറ പ്രശ്നമായിപ്പോയി. ക്യാമറ അല്ല, ബാറ്ററി പ്രശ്നമായിപ്പോയി. അങ്ങനെ നമ്മളിപ്പോൾ തമിഴ്നാടിൻ്റെ ഒരു ഗ്രാമപ്രദേശത്ത് കൂടിയാട്ടോ പോകുന്നത്. സുരുളിപ്പെട്ടി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ ഗ്രേപ്പ് തോട്ടങ്ങൾ ഇഷ്ടം പോലെ, അത് മുന്തിരി തോട്ടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞ് അത് കണ്ടില്ലേ. അവിടെ നമ്മൾ വഴി വെച്ചൊരു ഡൗട്ട് എന്നൊക്കെ പുള്ളിയെടുത്ത് ഞങ്ങൾ ചോദിച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ സുരുളിപ്പെട്ടി എന്ന സ്ഥലത്ത് ഇഷ്ടം പോലെ കിലോമീറ്ററോളം ഫാമാണെന്നുള്ളത്. കേട്ടോ മുന്തിരിത്തോട്ടങ്ങളൊക്കെ, മുന്തിരി മാത്രമല്ല പല കൃഷികളുണ്ട്. തെങ്ങ്, വാഴ, അങ്ങനെ വെജിറ്റബിൾസും കുറേ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ കാണുന്നത് കംപ്ലീറ്റ് പൂവിട്ടിട്ടുള്ളൂ കേട്ടോ. നമ്മളിതിൻ്റെ അകത്തേക്ക് വന്നപ്പോൾ ഇതിൻ്റെ അകത്ത് ആൾ നിൽക്കുന്നുണ്ടായിരുന്നു. രാഷേണ്ണ ആളുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത് നിൽക്കുന്നത് മൊത്തം പൂവ്, ഇത് മൊത്തം പൂവ്, അത് പുതിയതായിട്ട് ഉണ്ടായി വന്നേക്കുന്ന മുന്തിരികളാണ് ഇത് കംപ്ലീറ്റ്ലി. ഇതിൻ്റെ അപ്പുറത്തേക്ക് പഴമായി കിടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് വരെ ഒന്ന് പോയി നോക്കാം. ഉണ്ടായിരിക്കുന്നതൊക്കെ പുതിയ നല്ല പുത്തൻ മുന്തിരികളാണ്, വിളവെടുപ്പിനും ഒക്കെ ആയ മുന്തിരികൾ. ഇത് അങ്ങോട്ടേക്ക് ഉണ്ട് കേട്ടോ. നമ്മൾ ആ കമ്പം ആ റോഡ് സൈഡിൽ കാണുന്നത് മാത്രമല്ല, ഇങ്ങോട്ടേക്ക് ഏരിയയിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഈ ഏരിയ കംപ്ലീറ്റ് കൃഷിയുടെ ഒരു ഏരിയ ആണ്. എന്താ പറയുക, കുറേ ആളുകൾ അറിഞ്ഞുകൂടായിരിക്കാം ഇങ്ങോട്ടേക്ക് കയറി വരണത്. കുറച്ച് അകത്തേക്ക് കയറി വരണം ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ. നമ്മൾ പെർമിഷൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ കയറി എടുത്തോളാൻ പറഞ്ഞു. കംപ്ലീറ്റ് മുന്തിരികൾ, ഇത്രയും മുന്തിരികൾ ഉണ്ടായി നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ ആ റോഡ് സൈഡിൽ കാണുന്ന കൂട്ടൊന്നുമല്ല, അടിപൊളി കിണ്ണം മുന്തിരികളാണ്. കണ്ടില്ലേ, നമ്മുടെ ഈ മുന്തിരിത്തോട്ടമുള്ളത് സുരുളിപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. സുരുളിപ്പെട്ടിയിൽ ഇതിൻ്റെ കൃഷികളാണ് കൂടുതലും. മുന്തിരി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് തമിഴ്നാട്ടിൽ നമ്മുടെ കുമളിക്കൊക്കെ അടുത്തുള്ള സുരുളിപ്പെട്ടി. കുമളിക്ക് 21 കിലോമീറ്റർ ഉണ്ട്. കുമളിക്ക് അടുത്തെന്ന് പറയാൻ നേരത്തെ അങ്ങനെ വിചാരിക്കരുത്. ഇവിടെ മുന്തിരി മാത്രമല്ല, അല്ലാതെ വെജിറ്റബിളും കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സീസൺ ഔട്ടായി എന്ന് പറഞ്ഞിട്ടുണ്ട്. പല സ്ഥലങ്ങളും കൃഷി, പുതിയ കൃഷിക്കുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ്. നമ്മളപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ നമുക്ക് ഇനി മധുര പിടിക്കാനാണ് നോക്കുന്നത്. ഇന്ന് ധനുഷ്കോടി അതുപോലെ എത്തില്ല. മധുരയിൽ ചെന്നാലാണ് നമുക്ക് സ്റ്റേ ചെയ്തിട്ട് സമയം. മധുരം കഴിഞ്ഞ് നമുക്ക് കുറച്ച് സഞ്ചരിക്കാൻ നോക്കാം. സ്റ്റേയുടെ കാര്യങ്ങളൊന്നും ആകെ അവിടെ ചെന്നതിന് ശേഷമാണ് നോക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് ഈ റൂട്ട് വരുന്ന പറഞ്ഞുകൊണ്ട് ഹോട്ടൽ ബുക്കിങ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കിയില്ല. നമ്മൾ കൂടുതലും ചെല്ലാൻ നേരത്ത് അവിടെ നിന്ന് തന്നെ ബുക്കിംഗ് ചെയ്യാറില്ല നമ്മുടെ യാത്രകളിലും കാര്യങ്ങളൊക്കെ. അത്തരത്തിലുള്ള യാത്രകളിലേക്ക് നമ്മൾ കടന്നിട്ടുമില്ല. അത്ര ലോങ് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യാത്രകളൊന്നും തുടങ്ങിയിട്ടില്ല. അതിനൊക്കെ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. നമ്മുടെ ചാനലിലൊന്ന് പുഷ് ചെയ്ത് മേളിലേക്ക് കയറ്റി കഴിഞ്ഞാൽ കിടലം വീഡിയോകൾ എടുക്കുക. അപ്പോഴല്ലേ നമുക്കൊരു സുഖം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങുകയാണ്.